ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞാൽ ആദ്യ രാത്രി എന്നുള്ളത് എത്രയോ സന്തോഷമുള്ള രാത്രിയാണ്, എത്രയോ ആഗ്രഹങ്ങളാണ് അവരുടെ മനസ്സ് നിറയെ ഉള്ളത്, എത്രയോ സന്തോഷമാണ് അവർക്കുള്ളത്. അതൊന്നുമല്ല എന്നെ ദുഃഖിതയാക്കിയത് തങ്ങളെ എന്നെ. ഇന്നത്തെ ഈ സന്തോഷത്തിൽ നമ്മൾ മതി മറന്നു പോകുമ്പോഴേ അള്ളാഹുവിനെ മറന്നു പോകുമോ എന്ന ബേജാറിലാണ് ഞാൻ തങ്ങളെ. അള്ളാഹുവിനെ മറന്നു പോകുമോ നമ്മുടെ ഈ സന്തോഷത്തിൽ ലയിച്ചു ചേരുമ്പോഴ്, നമ്മുടെ സന്തോഷത്തിൽ ആറാടിക്കൊണ്ടിരിക്കുമ്പോഴ് അള്ളാഹുവിനെ മറന്നു പോകുമോ എന്ന ചിന്തയാണ് എന്റെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നത് എന്ന് അലിയാര് തങ്ങളോട് കരഞ്ഞുകൊണ്ട് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു തആലാൻഹ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അലിയാര് തങ്ങൾക്കും വല്ലാണ്ട് വിഷമമായി. ഫാത്തിമ ബീവി ചോദിച്ചുവത്രേ, സമ്മതിക്കുകയാണെങ്കിൽ തങ്ങളെ ഇന്നത്തെ രാത്രി മുഴുവനും അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ എനിക്ക് സമയം തരുമോ? തങ്ങളെ ഇന്നത്തെ രാത്രി എനിക്കൊരു സമ്മതം തരുമോ? ഇന്നത്തെ ഈ സന്തോഷത്തിന്റെ രാത്രിയുണ്ടല്ലോ, ഈ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ഈ രാത്രിയുണ്ടല്ലോ, ഈ രാത്രി മുഴുവനും പടച്ചവന് വേണ്ടി നിസ്കരിക്കാൻ മാറ്റിവെക്കാൻ എനിക്ക് അനുവാദം തരുമോ തങ്ങളെ? ഫാത്തിമ ബീവി ചോദിക്കുകയാണ് ഭർത്താവിനോട്. ഫാത്തിമ ബീവി ഭർത്താവിനോട് ചോദിക്കുകയാണ് തങ്ങളെ ഇന്നത്തെ ഈ രാത്രി മുഴുവനും പടച്ചവന് വേണ്ടി നിസ്കരിക്കാൻ ദുആ ചെയ്യാൻ എനിക്ക് സമ്മതം തരുമോ തങ്ങളെ? ഇത് കേട്ടപ്പോൾ അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞുകയാണ്, എന്റെ ഫാത്തിമ നീ മാത്രം അങ്ങനെ ചെയ്താൽ പോരാ, എനിക്കും അങ്ങനെ ചെയ്യണം ഫാത്തിമ. അങ്ങനെ രണ്ടുപേരും അന്നത്തെ ദിവസത്തിന്റെ തന്റെ സന്തോഷങ്ങൾ മുഴുവനും മാറ്റിവെച്ചിട്ട് തറക്കാ ഫിറാഷഹുമാ വഖാമാ ഫിദ്ദുജാ യതലന്ദദാനി ബിത്വാഅത്തി റഹ്മാനി ഹുമാസറൽ ഉഖറാല ദുനിയാ വമാ ഫീഹാ മിനൽ ഐശിൽ യസീരിൽ ഫാനി. അല്ലാഹുവേ, സന്തോഷമുള്ളൊരു രാത്രിയില് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം സന്തോഷം പങ്കുവെക്കേണ്ട ആദ്യ രാത്രിയിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ പോലെയുള്ളൊരു പെണ്ണല്ലേ, നമ്മളെ പോലെയുള്ളൊരു പുരുഷനല്ലേ, എത്രയോ ആഗ്രഹങ്ങളായിരിക്കും അവരുടെ മനസ്സ് നിറയെ ഉള്ളത്, പക്ഷേ അവരുടെ സന്തോഷങ്ങൾ മുഴുവനും മാറ്റിവെക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ. രണ്ടുപേരും പോകുകയാ നിസ്കരിക്കാൻ, അവർ രണ്ടുപേരും തങ്ങളുടെ വിരിപ്പുകൾ ഒഴിവാക്കുകയാണ്. എന്നിട്ട് പാതിരാത്രിയിൽ അവർ രണ്ടുപേരും നിന്ന് നിസ്കരിക്കുകയാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ അവർ രസം കണ്ടെത്തുകയാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ അവർ രസം കണ്ടെത്തുകയാണ്, ദുന്യാവിനെ ഉപേക്ഷിച്ചിട്ട് ആഖിറത്തിനെ അവർ തെരഞ്ഞെടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ആദ്യരാത്രിയിൽ എത്രയോ നിസ്കാരങ്ങൾ നമ്മൾ കളാക്കി കളഞ്ഞു. സുബഹി നിസ്കരിച്ചിട്ടില്ല, ഈശ നിസ്കരിച്ചിട്ടില്ല, ആഴ്ചകളോളം നമ്മൾ നിസ്കാരം തന്നെ മുടക്കി കളഞ്ഞു. നമ്മുടെ വിവാഹത്തിന്റെ പേര് പറഞ്ഞ് എത്രയോ ആളുകളുടെ നിസ്കാരമാ മുടക്കി കളഞ്ഞത്. നമ്മുടെ ബന്ധുജനങ്ങൾ എത്രയോ പേരാണ് നമ്മുടെ നിക്കാഹ് കൊണ്ട് നിസ്കരിക്കാതിരുന്നത്. അവരെല്ലാം നിക്കാഹിന്റെ തിരക്കിലായിരുന്നു, നിസ്കരിക്കാൻ സമയമില്ല. അവനവന്റെ നിസ്കാരം മാത്രമല്ല മറ്റുള്ളവരുടെയും നിസ്കാരമല്ലേ നമ്മൾ മുടക്കി കളഞ്ഞത്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ജീവിതത്തിൽ നന്മകളെ കൊണ്ട് സജീവമാകണം. കേവലം വെറുതെ ഇരുന്നാൽ സ്വർഗം കിട്ടില്ല. ജീവിതത്തിൽ ഒരുപാട് പടച്ചവനിലേക്ക് നാം അടുക്കാൻ തയ്യാറാകണം, അപ്പോഴാണ് സ്വർഗം കിട്ടുക. അതിനുള്ളൊരു മാർഗമാണ് പരിശുദ്ധമായ റമദാൻ മാസം. ഇത്രമാത്രം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിച്ച മഹദിയാന ഫാത്തിമ റളിയല്ലാഹു തആലാൻഹ ചരിത്രം വിശാലമാണ്.